ഹരേ കൃഷ്ണ രാധേ രാധേ. ഞാനിങ്ങനെ ഹരേ കൃഷ്ണ രാധേ രാധേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് എന്താണെന്ന്. ഞാൻ ഈ അടുത്ത് ഞാൻ ലീവിന് വരുന്ന സമയത്ത്, നാട്ടിലേക്ക് ലീവിന് വരുമ്പോൾ, എൻ്റെ ഒരു മുൻകാല ജന്മ പുണ്യം കൊണ്ടാണ് ആയിരിക്കണം എനിക്ക് വൃന്ദാവനിൽ ദർശനം ചെയ്യാനായിട്ട്, വൃന്ദാവനിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അതോടൊപ്പം അയോധ്യയും പോയി. അപ്പോൾ വൃന്ദാവനത്തിൽ പോയപ്പോൾ അവിടെ എല്ലാവരും പരസ്പരം കാണുമ്പോൾ പറയുന്നതാണ് രാധേ 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 എന്ന് പറയും. അപ്പൊ നമ്മളും തിരിച്ച് രാധേ രാധേ എന്ന് പറയും. നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മളെ കാണുമ്പോൾ രാധേ രാധേ എന്ന് പറയും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു അത് തിരിച്ചു തരുമ്പോഴും രാധേ രാധേ എന്ന് പറയും. നമ്മുടെ നാട്ടില് ഞാൻ പലപ്പോഴും കണ്ടൊരു നമസ്കാരം തന്നെ കിട്ടിയ ഭാഗ്യം, അത് മലയാളികൾ എവിടെ പോയാലും പുറത്തു പോയാലും ഇത് തന്നെ സ്വഭാവം. നമ്മൾ പരസ്പരം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാന്റെയോ ദേവിയുടെയോ ആരുടെ പേര് പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവരെ നോക്കി നോക്കൂ. ഇപ്പോൾ ഞാൻ മുസ്ലിം കൺട്രിയിൽ വർക്ക് ചെയ്യണം, അവിടെ എല്ലാവരും കാണുമ്പോൾ അസ്സലാമു അലൈക്കും അലൈക്കും അസ്സലാം പറയും. നമ്മൾക്ക് ഒരിക്കലും ഭഗവാന്റെ നാമോ ഈശ്വര നാമോ ഒന്നും നമ്മുടെ വായിൽ വരില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്തും നമ്മൾ ആരെ കാണുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഹരേ കൃഷ്ണ, ഓം നമ ശിവായ, അല്ലെങ്കിൽ രാധേ രാധേ ഇങ്ങനെ പറയണം എന്നാണ് ആചാര്യന്മാർ പറയണത്. അപ്പോൾ ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മളിപ്പോൾ അറിയാം നമ്മൾക്ക് ഒരുപാട് കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ഈ നാട്ടിൽ വെക്കേഷനൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകളൊന്നും വളരെയധികം ദുർലഭമാണ്, കാണാൻ തന്നെ സാധിക്കുന്നില്ല. എല്ലാവരും ഫോണിൽ ബിസിയാണ്, എല്ലാവരും മൊബൈൽ ഫോണിൽ ഇങ്ങനെ 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 ഈ വെറ്റില ഇതാക്കണ പോലെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഓണം കളി, അങ്ങനെ ക്ലബുകൾ, ഓരോ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇന്ന് കലയൊക്കെ ഇല്ലാതായി ഇല്ലാതായി, മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാതായി. അപ്പൊ നമുക്ക് തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്കറിയാം, കുചേലന്റെയും ഭഗവാന്റെയും കഥ അല്ലെ. അവരുടെ സൗഹൃദത്തോളം വലിയൊരു സൗഹൃദം ഉണ്ടാ. ആ ഒരു ഭാഗവത സപ്താഹത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാനെ, ആ കുചേലൻ വരുന്നതും ഭഗവാൻ ഓടിച്ചെന്ന് പാദസേവ ചെയ്യുന്നു, ആ ഭക്തന്റെ പാദസേവ ഭഗവാൻ ചെയ്യുകയാണ്. കാല് തലോടുന്നു, കുചേലന്റെ കാല് തുടയ്ക്കുന്നു, കഴുകുന്നു, സ്വന്തം ഇരിപ്പിടത്തിലിരുത്തി ഭഗവാൻ ഭക്തനെ സേവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ ഈ സൗഹൃദം നമുക്കൊരു ഉത്തമ ഉദാഹരണമാണ്. ഈ അടുത്ത് ഒരു ഞാന് കൊടുങ്ങല്ലൂർ ഒരു നൃത്ത വിദ്യാലയമുണ്ട്, നൃത്തം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം. എൻ്റെ വൈഫ് അവിടെയാണ് ഈ നൃത്തമൊക്കെ പഠിച്ചത്. അപ്പൊ ഞാൻ അവിടെ ഈ കാളീശ്വരി തിയേറ്ററിന്റെ തൊട്ടപ്പുറത്ത് തന്നെ സുന്ദരേശൻ മാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ നല്ലൊരു ഭക്തയാണ്. അപ്പൊ ഞാൻ അവിടെ പോയി സുന്ദരേശൻ മാഷുടെ കൂടെ ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അതായത് തൊടുപുഴയിൽ ഒരു കൃഷ്ണന്റെ ക്ഷേത്രമുണ്ട്. ഈ കൃഷ്ണന്റെ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവര് എല്ലപ്പോഴൊക്കെ അവിടെ പോയി ദർശനം നടത്താറുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം അവര് ഭഗവാൻ എന്തോ ഒരു കസവം കൊണ്ട് എന്തോ വെച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിന് തോന്നി ഒരു നല്ലൊരു ഭഗവാന് നല്ലൊരു കസവുമുണ്ട്, നന്നായിട്ടുള്ളൊരു ഇത് തുന്നിയാലോ എന്ന്. അങ്ങനെ അവര് സ്വയമായിട്ട് നല്ല ഞെറിയൊക്കെ എടുത്തിട്ട് നല്ല അതിമനോഹരമായ ഒരു വസ്ത്രം ഭഗവാന് അവര് ഉണ്ടാക്കി. അങ്ങനെ അത് ഉണ്ടാക്കി അത് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് തൊടുപുഴയിൽ പോയി. അവിടെ ചെന്ന് ഈ മേൽശാന്തിനെ ഏൽപ്പിച്ചു, നാളെ രാവിലെ നിർമാല്യ ദർശനം കഴിഞ്ഞ് ഇത് ചാർത്തണം എന്ന് പറഞ്ഞു. മേൽശാന്തി അതൊക്കെ ഏറ്റു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് അവിടെ നട തുറക്കുക. അപ്പൊ ആ സമയത്ത് ഇത് ചാർത്തി തൊഴുത് അവർക്ക് തിരിച്ചു വരണം കൊടുങ്ങല്ലൂർക്ക്. അപ്പൊ ഇതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ അവിടെ ചെന്ന് ഈ ഇതൊക്കെ വസ്ത്രമൊക്കെ അവിടെ കൊടുത്തു, ഭഗവാന് ചാർത്തന്റെ പുടവയൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം BJP ഭയങ്കര ഒരു പ്രവർത്തകനാണ് കൊടുങ്ങല്ലൂരത്തെ. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഫോൺ വരികയാണ്, നാളെ രാവിലെ 6:30 കൊടുങ്ങല്ലൂരെത്തണം, കാരണം യദു ദൂരപ്പാന്ന് പറയണ അന്നത്തെ കർണാടകയിലെ മുഖ്യമന്ത്രി അന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് അവിടുത്തെ ചാർജ് ഉള്ളതാണ്, എന്തായാലും വരാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ നമുക്ക് ഇനി അത് ഭഗവാനെ ഇത് ചാർത്തി ദർശിക്കാനായിട്ടുള്ള ആ ഒരു അവസരം ഇല്ലല്ലോ. ആകെ വിഷമായി. വൈഫിനാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വൈഫിനാണെങ്കിൽ ഭയങ്കര ഭക്തിയായി, ഭയങ്കര ഭക്തയാണ്, അവരും ഭയങ്കര വിഷമായി. അവരെന്താ ചെയ്യുക ഭഗവാനെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നൊരു ദിവസം വന്നിട്ട് കാണാം. രാവിലെ പോകും, 4 മണിക്ക് അവിടെ നിന്ന് പോന്നാലാണ് കൊടുങ്ങല്ലൂർ എത്താൻ പറ്റുള്ളൂ. അപ്പൊ 4 മണിക്ക് അവര് എഴുന്നേറ്റിട്ട് കാറെടുത്ത് നേരെ തൊടുപുഴ അമ്പലത്തിന്റെ പുറത്ത് നിന്ന് തൊഴുത് തിരിച്ചു പോരാന്നായിരുന്നു അവരുടെ പ്ലാൻ. ഇതുപ്രകാരം അവർ നേരെ ചെന്നു തൊടുപുഴ അമ്പലത്തിൽ. കൃഷ്ണന്റെ അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര അത്ഭുതമായി, 4 മണിക്ക് ക്ഷേത്രം തുറന്നിരിക്കുന്നു, ഈ പുടവ ചാർത്തിയിരിക്കുന്നു. ഇവരുടെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിച്ചില്ല. വൈഫ് ആകെ അന്താളിച്ചു, ഇത് എന്ത് കാണുന്നു. നേരെ മേൽശാന്തിയുടെ കയറും, ഇതെന്താ അമ്പലം നേരത്തെ തുറന്നെ. അപ്പൊ മേൽശാന്തി, എന്താ നിങ്ങളെന്താ ഇത്ര നേരത്തെ പറഞ്ഞേ, നിങ്ങൾ 6 മണിക്കല്ലേ വരാന്ന് പറഞ്ഞേ. അല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടത് വന്നു, അപ്പൊ പുറത്ത് നിന്നിട്ട് ഇവിടെ ഭഗവാനെ പ്രാർത്ഥിച്ച് തൊഴാന്ന് വിചാരിച്ച് വന്നതാണ്.
ആ സമയത്ത് ഈ മേൽശാന്തി പറയണ എൻ്റെ ദൈവമേ, എനിക്ക് ഇന്നലെ കിടന്നിട്ട് ഉറക്കം വരണ്ടായില്ല. 3 മണി ആയപ്പോ തുടങ്ങി എനിക്ക് സ്വപ്നത്തിൽ ഭഗവാന്റെ ദർശനം വരെയാണ്. എന്നെ ഇപ്പൊ ഈ പുടവ് ഒടിപ്പിക്കണം ഭഗവാൻ ഇങ്ങനെ ഈ മേൽശാന്തിയോട് പറഞ്ഞോണ്ടിരിക്കുക. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ആൾക്ക് കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. 3:30 ആയപ്പോഴേക്കും ആൾ എന്നിട്ട് കുളിച്ച് നേരെ അമ്പലത്തിൽ വന്ന് ഭഗവാന്റെ നട തുറന്ന് ഇത് ചാർത്തിച്ചു. അപ്പൊ ഭഗവാൻ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കും, നമ്മള് മനസ്സില് ആ ഭക്ത വിചാരിച്ചു ആ പുടവ ചാർത്തി കാണണമെന്ന്. ആ മേൽശാന്തിനെ കൊണ്ട് 4 മണിക്ക് നട തുറപ്പിച്ചു. അപ്പൊ ആ ഭക്തന് മാത്രമേ ഭഗവാനെ മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഭഗവാനോട് അത്രയ്ക്ക് ആ പരിശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇത് കാണിച്ചിട്ടില്ലേ, ഭക്തനാണെന്ന് അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല. വെറുതെ കൂറിയൊക്കെ തൊട്ട് വലിയ തൊഴുത് അങ്ങനെയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്രേമം, ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം, സ്നേഹം, അതല്ലേ രാധികമാർക്കൊക്കെ ഉള്ളത്. വ്രജവാസികളാണ് ഏറ്റവും വലിയ ഭക്തർ. വൃന്ദാവനത്തിൽ പോയാൽ കാണാം, വൃന്ദാവനത്തിൽ എന്നും ഉത്സവമാണ്, എല്ലാ ദിവസവും ഉത്സവം, എല്ലാ ദിവസവും മനക്കൽ ഒന്നാം തീയതി. നമ്മുടെ നാട്ടിലെ മനക്കൽ ഒന്നാം തീയതി എങ്ങനെയാണ് നമ്മുടെ വഴികളിൽ എങ്ങനെ നിറഞ്ഞു പോകണം, അതുപോലെയാണ് അവിടെ എന്നും. എല്ലാവിടത്തും നാമജപങ്ങളും സങ്കീർത്തനങ്ങളും യജ്ഞങ്ങളും ഒരു പ്രത്യേക മണ്ണാണ്. അതൊന്ന് പോയി കാണണം എല്ലാവരും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ആ ഒരു ഭക്തി എന്താണെന്ന് മനസ്സിലാവും. ഭക്തന്മാരുടെ മനസ്സ് അവിടുത്തെ ആ ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങള്, ആ കാളിയമർദ്ദനം നടത്തിയ 5000 വർഷം പഴക്കമുള്ള മരം ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ നിന്ന് എടുത്തിട്ടാണ് കാളിയന്റെ മേത്തേക്ക് ഭഗവാൻ എടുത്ത് ചാടിയത്. അതുപോലെ ഗോവർദ്ധന പർവ്വതം എടുത്ത് പൊക്കിയത്. ഗോവർദ്ധന പർവ്വതം ആദ്യം ഭഗവാൻ എങ്ങനെ പൊക്കിയെന്നറിയോ? ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് പൊക്കി പിടിച്ചത്. അപ്പൊ യശോദാമ്മയ്ക്ക് ഭയങ്കര പേടിയായി, ഇത് എന്തി കാണുന്ന ഇത്ര വലിയ പർവ്വതത്തിന് എടുത്ത് പൊക്കിയേക്കണ്. യശോദാമ്മ ആകെ പേടിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് ഒന്നുമല്ല എന്ന്. ഈ പർവ്വതത്തിന് എന്ത് ചെയ്തെന്നറിയോ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഈ വരലുമ്പോ ഇങ്ങനെ നിർത്തി, ഇങ്ങനെ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നിർത്തി, ഇത്രേ ഉള്ളൂ എന്ന്. അപ്പൊ അതാണ് ഭഗവാൻ. അപ്പൊ ആ പർവ്വതമൊക്കെ നമുക്ക് കാണാം, അവിടെ പോയി അവിടെ പരിക്രമം ചെയ്യാം. അത് 24 കിലോമീറ്റർ ഉണ്ട് ഗോവർദ്ധന പർവ്വതം. അപ്പൊ അങ്ങനത്തെ ഒരു അതിമനോഹരമായ ഓരോ ലീലകൾ നടന്നത്, രാധാകൃഷ്ണന്മാരുടെ ഓരോ ലീലകൾ നടന്ന ആ മരങ്ങളും അവിടുത്തെ ഇംലി ഭഗവാൻ കളിച്ചു വളർന്ന മണ്ണ്, ആ വൃന്ദാവനത്തിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ ചന്ദനം പോലെയാണ്, അത്ര സോഫ്റ്റാ ഭഗവാന്റെ കാൽപാദം ഏറ്റിട്ടുള്ള മണ്ണാ. ജസ്റ്റ് അതൊക്കെയാണ് നമ്മളിവിടെ ഗോപീചന്ദനായിട്ട് നമുക്കിവിടെ കിട്ടും. ആ മണ്ണ് ആണ്, അത് ചന്ദനമൊന്നുമല്ല, അത് ശരിക്കും മണ്ണാണ്, അത് അത്ര പരിശുദ്ധമാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു സമയത്ത് എല്ലാവരോടും ഭഗവാന്റെ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും നല്ലത് വരാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരി ബോൾ.